ഒരു ഓണക്കാലത്തിന് സമാപനമാകുമ്പോൾ ചെണ്ടുമല്ലി കൃഷിക്കാർക്ക് പറയാനുള്ളത് നഷ്ടക്കച്ചവടത്തിന്റെ കണക്കുകൾ മാത്രം. തദ്ദേശീയമായും പുഷ്പങ്ങൾ വിളയിക്കാമെന്ന് നാം തെളിയിച്ചെങ്കിലും കച്ചവടമെടുക്കൽ മുന്നിലെത്താനാകാത്തതാണ് ഈ മേഖലയ്ക്ക് വിനയായത്. പുനർകുളം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മുടെ മണ്ണിലും ചെണ്ടുമല്ലി വിരിയുമെന്ന് ഈ ഓണക്കാലം തെളിയിച്ചെങ്കിലും കൃഷി ചെയ്തവരിൽ മിക്കവർക്കും നിരാശയാണ്. ഡിമാൻഡുള്ളപ്പോൾ പൂ വിരിയാത്തതും മികച്ച വിപണി ലഭിക്കാത്തതും മെച്ചപ്പെട്ട വില കിട്ടാത്തതുമെല്ലാമാണ് ഇതിന് കാരണം. വിപുലമായി കൃഷി ചെയ്ത ഒട്ടേറെ തോട്ടങ്ങളിൽ ആയിരക്കണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഓണം കഴിഞ്ഞതോടെ ആർക്കും വേണ്ടെന്ന സ്ഥിതിയാണ്. സീസൺ അല്ലാത്ത സമയത്ത് പൂമാലയ്ക്ക് മാത്രമാണ് ചെണ്ടുമല്ലി എടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാല കെട്ടി വരുന്നതിനാൽ ഇവിടെ പൂ വാങ്ങിക്കെട്ടാൻ ആരും തയ്യാറല്ല. മാല കെട്ടാൻ തൊഴിലാളിയെ വെക്കുന്നതും നഷ്ടമാണെന്ന് ഗുരുവായൂർ കുന്നംകുളം മേഖലയിലെ പൂക്കച്ചവടക്കാർ പറയുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ കുറച്ച് ദിവസം വാടാതെ നിൽക്കുമ്പോൾ നാട്ടിലെ പൂക്കൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ കേടുവരുന്നതും നാട്ടിലെ പൂക്കൾക്ക് ആവശ്യക്കാർ കുറയാൻ കാരണമായി. അത്തം മുതൽ തിരുവോണം വരെയാണ് ചെണ്ടുമല്ലിയുടെ ഡിമാൻഡ് കാലം. ഈ സമയത്ത് നാട്ടിൽ പലയിടത്തും വേണ്ടത്ര പൂ വിരിഞ്ഞില്ല. കിട്ടിയ പൂക്കൾ കിലോയ്ക്ക് 50 രൂപ മുതൽ 80 രൂപയ്ക്ക് എടുത്തതായും ഇവർ പറഞ്ഞു. ചെണ്ടുമല്ലി ഇവിടെ ധാരാളം ലഭിച്ചപ്പോൾ മറ്റു പൂവുകൾക്ക് വില കൂട്ടിയാണ് പൂക്കച്ചവട ലോബി വിപണി പിടിച്ചത്. വെള്ള മഞ്ഞ ജമന്തികൾ കിലോയ്ക്ക് 700 രൂപയ്ക്ക് വിറ്റപ്പോൾ ചില്ലി റോസ് വാടാർമല്ലി എന്നിവയ്ക്ക് 200 ആയിരുന്നു വില. കൃഷിയിറക്കിയ സമയത്തിലെ പാളിച്ചയും മഴയുമാണ് സീസൺ സമയത്ത് പൂ വിരിയാതിരിക്കാൻ കാരണമെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇവിടെ 10 സെന്റിൽ പരമാവധി 5 കിലോ വരെ ഒരു വട്ടം വിളവെടുക്കുമ്പോൾ കർണാടകയിലെ ഹുസൂരിലെ തോട്ടങ്ങളിൽ പല മടങ്ങ് പൂക്കൾ ലഭിക്കുന്നു. പഞ്ചായത്തുകൾ കുടുംബശ്രീ വഴി വ്യാപകമായി ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു. ഇതിനു പുറമെ സ്കൂളുകളും സംഘടനകളും കൃഷിയിറക്കി. വലിയ മുതൽമുടക്കിൽ കൃഷിയിറക്കിയവരുമുണ്ട്. ചിലയിടങ്ങളിൽ നേരത്തെ പൂവിരിഞ്ഞതും തിരിച്ചടിയായി. പൂത്തോട്ടങ്ങളിൽ വന്ന് എടുക്കുന്ന രീതി ഇല്ലാത്തതിനാൽ കടകളിൽ എത്തിക്കേണ്ടതും അധിക ചിലവാണ്. സിസിടിവി ന്യൂസ്, പുന്നയർകുളം.